രാത്രിയിൽ നിന്ന് എഴുന്നേൽക്കുന്നു, ശേഷം നിസ്കരിക്കുന്നു, എഴുന്നേൽപ്പിക്കുന്നു ഭാര്യയെ, എഴുന്നേൽപ്പിക്കുകയാണ് ഭാര്യയെ, എഴുന്നേൽപ്പിക്കുകയാണ്. എഴുന്നേൽപ്പിച്ചിട്ട് ഭാര്യ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഭാര്യ എഴുന്നേൽക്കാൻ വിമുഖത കാണിച്ചാൽ, വിസമ്മതം കാണിച്ചാൽ, അവരുടെ മുഖത്തേക്ക് വെള്ളം തെളിക്കുന്നു, എന്നിട്ട് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന പുരുഷനാരോ, അവൻ നിസ്കരിച്ചിട്ട് ഭാര്യയെ നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന പുരുഷനാരോ, അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ആണ്. റഹിമല്ലാഹു റജുലൻ, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ലാ വഅയ്ഖല ഇംറഅതഹു, രാത്രി എഴുന്നേറ്റ് രണ്ട് റക്അത്തെങ്കിലും നിസ്കരിച്ച് സ്വന്തം ഭാര്യയെ വിളിച്ചുണർത്തുന്നവർ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. നിവിധങ്ങളെ ദുആ ആണ്, സുബ്ഹാനല്ലാഹ്, കിട്ടും ഉത്തരം, കിട്ടണ ദുആ ആണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ചിരിക്കണ്ട, ഭാര്യന്റെ അടുത്ത് നടി കിട്ടുമെന്നാണ്. അതെന്താ, ഭാര്യമാർക്ക് മാത്രമാണോ ഒരു ഇഫാഅത്തിന് ഒരു ചിരി വരുന്നത്? ഭാര്യമാർക്ക് മാത്രമല്ല, തുടർന്നു പറയുന്നു, ഒരു പെണ്ണിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അവൾ എന്താണ്, രാത്രി എഴുന്നേറ്റു രണ്ട് റക്അത്ത് നിസ്കരിച്ചു, രാത്രി എഴുന്നേറ്റ് കൊണ്ട് രണ്ട് റക്അത്ത് നിസ്കരിച്ചു, ഭാര്യയെ എഴുന്നേൽപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. ഭർത്താവിനെ ഉണർത്തുകയാണ്, ഭാര്യ ഭർത്താവിനെ ഉണർത്തുകയാണ്. ഭർത്താവ് ഉണരാൻ നിരസിച്ചാൽ, വിസമ്മതം കാണിച്ചാൽ, നദഹത് ഫീ വജ്ഹിഹിൽ മാ, വെള്ളം കുടയുന്നു മുഖത്ത് എഴുന്നേൽക്കാൻ വേണ്ടി, തഹജ്ജുദിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ടങ്ങനെ എഴുന്നേൽപ്പിക്കുന്ന ഭാര്യയ്ക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ആണ്, വെറുതാവാത്ത ദുആ ആണ്, വെറുതാവാത്ത ദുആ ആണ്, തള്ളിക്കളയണ്ട. അല്ലാഹുവിനെ, അല്ലാഹുവിനെ പേടിച്ചിങ്ങനെ കിടക്കുന്ന ആളുകൾ ഞെട്ടി എണീക്കുന്ന പറഞ്ഞ ഖുർആൻ സജദേ. ചിലർക്ക് എന്താ ഡീപ്പ് ഉറക്കുണ്ടാവും, ഉറക്കം കെട്ട് കൂടി ഉറങ്ങിയ പിന്നെ ഞാൻ അറിയില്ല എന്നാ പറഞ്ഞു. എന്നെ കൊണ്ടയിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടയിട്ടാലും അറിയാത്ത നിലക്ക് ഉറക്കുള്ളവരുണ്ടാവും. ആ ചിലരുണ്ടാവും, അവരുടെ തൊപ അങ്ങനെയാണ്, പ്രകൃതി അങ്ങനെയാണ്. മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. അതിനുള്ള അഞ്ച് കാര്യം പറഞ്ഞുതരാം, അങ്ങനെയുള്ളവരുണ്ടാവും, അഞ്ച് കാര്യം പറഞ്ഞു. പക്ഷെ വിശ്വാസികളുടെ ഉറക്കം എങ്ങനെയാ സൂറത്തു സജദയിൽ കാണാം. വെള്ളിയാഴ്ച രാവിലെ സുബഹിലും ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തു സജദ. സൂറത്തുൽ സജദയും അലിഫ് ലാം മീം സജദ എന്ന സൂറത്ത് ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇൻസാൻ ഓതൽ സുന്നത്തു. വലിയ സൂറത്ത്, വലിയ സൂറത്ത് എന്ന അത്ര വലിയ സൂറത്തൊന്നുമല്ല, പണ്ടൊക്കെ ഓതലുണ്ടായിരുന്നു പല പള്ളികളിൽ. അപ്പൊ അത് നമ്മൾ പൂനൂര് പഠിച്ചിരുന്ന സമയത്ത് അവിടെ വെള്ളിയാഴ്ച അല്ലേ സുബഹിന്റെ രണ്ടറക്അത്തുകളിൽ ഈ സൂറത്ത് ഓതാറുണ്ട്. അപ്പൊ ആൾക്കാർക്ക് തിരക്കാണ്, ചിലപ്പോ അങ്ങാടികളിലുള്ള മത്രൂക്കായ പള്ളികളിൽ അങ്ങനെ ദീർഘമായ സൂറത്ത് ഓതാൻ പാടില്ല, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലക്ക് അങ്ങനെ ഓതി ദീർഘിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കുറെ സുന്നത്ത് സൂറത്തുകളൊക്കെ ചുരുക്കുന്നത്. അപ്പൊ സൂറത്തു സജദയിൽ അല്ലാഹ് പറയുന്നുണ്ട്, തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ, തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. വിശ്വാസികളെ സംബന്ധിച്ച് പറയാണ്, തതജാഫാ ജുനൂബുഹും, അവരുടെ രണ്ടു ഭാഗങ്ങൾ അകലുന്നതാണ്, രണ്ട് ഭാഗങ്ങൾ അകലുന്നതാണ്.
അവരുടെ ഭാഗങ്ങൾ അകലുന്നതാണ്. അനിൽ മവാജിഇ, കിടന്നുറങ്ങുന്ന സ്ഥലത്തെ തൊട്ട്, കിടന്നുറങ്ങുന്ന സ്ഥലത്തെ തൊട്ട് അവരുടെ ഭാഗങ്ങൾ ഇങ്ങനെ അകന്നു പോവുകയാണ്. അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, അല്ലാഹുവിനെ പേടിയോടെയും അല്ലാഹുവിനുള്ള പ്രത്യാശയോടെയും അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്യാനായി, അല്ലാഹുവിനോട് പുലർച്ച സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ദുആ ചെയ്യാനായി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങളിൽ നിന്ന് വിശ്വാസികളുടെ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അകന്നു പോവുകയാണ്. ഉറക്ക് കിട്ടാത്ത ഒരു സാഹചര്യം വിശ്വാസികൾക്ക് വരുമെന്ന് സൂറത്തു സജദയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. എന്നൊക്കെ പറയുമ്പോ നമുക്കിങ്ങനെ വല്ലാത്ത ആഗ്രഹമാണ്. അങ്ങനെ ആ സമയാകുമ്പോ ഒന്ന് എഴുന്നേറ്റുണ്ട് നിസ്കരിക്കാൻ പറ്റുന്നൊരു മനസ്സ് വന്നാൽ വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് രാത്രി സുഖസുഷുപ്തിയിൽ ഇങ്ങനെ കഴിയുമ്പോ ആ സുഖസുഷുപ്തിയിൽ നിന്ന് റബ്ബിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഉണരാൻ കഴിയുന്ന രാത്രിയിലുള്ള ക്ഷീണങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ടെന്നും വകവെക്കാതെ വിശ്വാസികൾ ഞെട്ടി എണീക്കുകയാണ്. അങ്ങനെ എണീക്കാൻ ചിലർക്കൊക്കെ എണീക്കാൻ കഴിയില്ല. എണീക്കാനുള്ള ചില കാര്യങ്ങൾ, അതിലൊന്നാമത്തേത് വുദൂഓട് കൂടിയിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ വുദൂ മുറിയില്ലേ, ഉറങ്ങിപ്പോയാൽ വുദൂ മുറിയില്ലേ, അല്ലെങ്കിൽ ഭാര്യനെ തൊട്ടാൽ വുദൂ മുറിയില്ലേ, വുദൂ മുറിക്കാതെ ഉറങ്ങുക എന്നല്ലല്ലോ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ പ്രശ്നം. വുദൂഓട് കൂടെ ഉറങ്ങുക, വുദൂഓട് കൂടെ ഉറങ്ങാൻ കിടന്നാൽ മതി. വുദൂ മുറിക്കാ മുറിഞ്ഞോണോണ്ട് പ്രശ്നമല്ല, ഉറങ്ങാൻ വേണ്ടിയിട്ട് വുദൂ എടുക്കുക. അങ്ങനെ അങ്ങനെ വുദൂഓട് കൂടിയിട്ട് ഉറങ്ങുക, എന്നാ പിന്നെ എഴുന്നേൽക്കാൻ ഒരു കാരണം. രണ്ട്, മഗ്രിബിന്റെ തൊട്ട് മുമ്പുള്ള സമയമുണ്ടല്ലോ, സൂര്യാസ്തമയത്തിന്റെ മുമ്പ്. പണ്ടൊക്കെ പള്ളിയിലുണ്ടായിരുന്നു, മദ്രസ കുട്ടികളുള്ള പള്ളിയിലൊക്കെ ചിലപ്പോൾ എപ്പോഴും ഉണ്ടാവും, മുത്തഅല്ലിമീങ്ങളുള്ളടത്തൊക്കെ എപ്പോഴും ഉണ്ടാവും. മഗ്രിബിന്റെ തൊട്ട് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ല ഏറ്റേറ്റ് ചൊല്ലുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു ആ സുബ്ഹ് അസ്തമയത്തിന്റെ മുമ്പ്. ഇങ്ങനെ ദിക്റിൽ മുഴുകിയാൽ തഹജ്ജുദിനെ എഴുന്നേൽക്കാൻ എളുപ്പമാകുമെന്ന് മഹാന്മാരായ ഇമ്മത്ത് പഠിപ്പിക്കുകയാണ്. അപ്പൊ മഗ്രിബിന്റെ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും, സൂര്യാസ്തമയത്തിന്റെ 10 മിനിറ്റ് മുമ്പെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ര ചൊല്ല. ആ ദിക്റന്നെ ആയിക്കൊള്ളണമെന്നില്ല, വേറെ ഏത് ദിക്റെങ്കിലും ചൊല്ല. എന്തെങ്കിലും ഒരു ദിക്റിലായിട്ട് സൂര്യാസ്തമയത്തിന്റെ മുമ്പ് വ്യാപൃതരാവുക, അത് പെട്ടെന്ന് എഴുന്നേൽക്കാൻ കാരണമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, മൂന്നാമത് എഴുന്നേൽക്കാൻ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം ഇബാദത്തിൽ മുഴുകിയാൽ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ കഴിയും. ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം വെറുതെ പാഴാക്കാൻ, മരുപുസ്കരിച്ചിട്ട് അങ്ങാടി പോയിരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയല്ല. ഏറ്റവും നല്ല സമയമാണ് ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം. തഅല്ലിമീങ്ങൾ ദറസ്സിൽ വ്യാപൃതരാകണം. ഒരൊറ്റ ഒന്നാം ദറസ്സും മുടക്കാൻ പാടില്ല. ഏറ്റവും ശ്രേഷ്ഠമായ, നമ്മളെ ചില പള്ളികളിലൊക്കെ കാണാം, മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ദിക്റ് കുറച്ചിട്ട് വേഗം തുറക്കും. അതിന്റെ കാരണം മുത്തഅല്ലിങ്ങളുള്ള പള്ളിയിലാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. അതിന് വേറെന്തോ കാരണം ഉണ്ടോന്ന് അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാരണം, മുത്തഅല്ലിമീങ്ങളെ ഇൽമേറ്റ് ശുഗലാകാനുള്ള ഒരു സമയം പാഴാക്കണ്ടെന്ന് കരുതിയിട്ടാണ്. ദറസ്സുള്ള പള്ളിയിലൊക്കെ ചിലപ്പോ എന്തെയും, മഗ്രിബ് നിസ്കരിച്ചിട്ട് വേഗം ആ ദിക്റ് ചൊല്ലി, രണ്ട് മറ്റേ ലാ ഇലാഹ ഇല്ലല്ലാഹു മറ്റേ ദിക്റ് ചൊല്ലി, എന്താണ് മഗ്രിബ് കഴിഞ്ഞ ഉടനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തേന്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അല്ല, യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. പെട്ടെന്ന് ഓർമ്മ വരാത്ത
അപ്പൊ ആ ദിക്റും അള്ളാഹു അജിർനി മിനന്നാർ എന്ന ദിക്റും ചൊല്ലിയിട്ട് ചിലപ്പോ, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല, അത് ചൊല്ലി ആയത്തുൽ കുർസി ഓതിയിട്ട് പെട്ടെന്ന് ദ്വാരക്കും. ചിലപ്പോ അത് ചിലപ്പോ ഈ മുതഅല്ലിമീങ്ങളെ ഒന്നാം ദർസിന്റെ ഇഷാ മാരിബിന്റെ ഇടയിലുള്ള ഇൽമ് പകരുന്ന സമയത്തെ പാഴാക്കണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അല്ലാതെ ചെല്ലണ്ടെന്നുള്ള പ്രത്യേക ഒരു തൊലവൊന്നും അവിടെ ഇല്ല. എല്ലാ നിസ്കാരത്തിലും ചൊല്ലേണ്ട ദിക്റുകളിൽ മഗ്‌രിബിനും സുബ്ഹിക്കും കുറച്ച് കൂടുതലാണ്. അപ്പൊ അത് ചെല്ലാതിരിക്കുന്നത് ആ സമയം. അപ്പൊ ഒന്നാം തരം സൂര്യ ഏത് ശുഗലുണ്ടെങ്കിലും അത് പാഴാക്കി കളയാൻ പാടില്ല. ഏത് ശുഗലുണ്ടെങ്കിലും ആ സമയത്ത് എൽമേറ്റ് ശുഗലാകണം. അല്ലാത്തവർക്ക് വാരിദായി വന്ന ഒരുപാട് സൂറത്തുകളുണ്ട്. യാസീൻ ഓതാം, തബാറക്ക ഓതാം, സൂറത്തു സജദ ഓതാം, അങ്ങനൊക്കെ ഓതാനുള്ള എത്രയോ ഇഷാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം അതിനൊക്കെ ഉള്ള സമയമാണ്. ഒക്കെ മാറ്റിവെക്കി കുറച്ച്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാലും സമയമുണ്ടാവും, എന്നാലും വർത്തമാനം പറയാനും ബാക്കി ചുറ്റുപാടുകൾക്കൊക്കെ സമയമുണ്ടാവും, കച്ചവടം ചെയ്യാനൊക്കെ സമയമുണ്ടാവും, എല്ലാത്തിനും ഉണ്ടാകും. ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം ഇബാദത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ തഹജ്ജുദിന് എഴുന്നേൽക്കും. ഇത് ചെയ്തിട്ട് എഴുന്നേൽക്കാത്ത ഒരൊറ്റ ആളുണ്ടാവില്ല. ഈ പറയുന്ന അഞ്ച് കാര്യം ചെയ്തിട്ടും തഹജ്ജുദിന് എഴുന്നേൽക്കുന്നില്ല എന്ന് പറയുന്ന ഒരൊറ്റ ആളെ കാണാൻ പറ്റൂല. നോക്കി നിങ്ങൾ, നാലാമത്തേത്, ഈ ഇശാ നിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം സംസാരത്തെ ഒഴിവാക്കണം. വെറുതെ ദുന്യവിയായ സംസാരം പാടില്ല. ഇഷാനുസ്കാരത്തിന്റെ ശേഷമുള്ള സംസാരം പാഴ് സംസാരങ്ങൾ അത് ഫഖർ ഉണ്ടാക്കുന്ന, ഫഖർ എന്ന് പറഞ്ഞ സമ്പത്തിൽ മാത്രമല്ല, അങ്ങനെ മനസ്സിലാക്കി വെച്ചവരുണ്ട് ചിലവര്. ഫഖർ ദാരിദ്ര്യം എന്ന് പറഞ്ഞ സമ്പത്തിലല്ല, ഈമാനിൽ ദാരിദ്ര്യം ഉണ്ടാവും. ഈമാനിലെ ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. ഫഖ്ർ മാറിക്കിട്ടാൻ വാഖിഅ സൂറത്തു ഓതിയാ മതി എന്ന് പറയാറുണ്ട്. അത് സമ്പത്ത് കൂടൽ മാത്രമല്ല അതിന്റെ അർത്ഥം. ആത്മീയതയിൽ ഫഖ്ർ ഉണ്ട്, മനസ്സിനൊരു ഫഖ്ർ, ഈമാനിൽ ഇൽമിൽ അമലിലൊക്കെ ഫഖ്ർ അനുഭവപ്പെട്ടാൽ അത് വലിയൊരു പരീക്ഷണമാണ്. അതിനേക്കാൾ വലിയ പരീക്ഷണമല്ല സാമ്പത്തികമായ പരീക്ഷണം. സാമ്പത്തികവും പരീക്ഷണം വലിയ പരീക്ഷണം തന്നെയാണ്. പക്ഷേ ഈമാനിലുള്ള ഫഖ്ർ പോലെയുള്ള ഒരു പരീക്ഷണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ഒന്നുമില്ല. അപ്പൊ ഫഖ്ർ വരാതിരിക്കാൻ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ അങ്ങാടികളിൽ ഇരുന്നു കൊണ്ട്, ക്ലബുകളിൽ ഇരുന്നു കൊണ്ട്, ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട്, അല്ലാത്ത സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദുന്യവിയായ സംസാരം നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ട് സമയം പാഴാക്കരുത്. ഇൽമു പറയാം, അതിന് കുഴപ്പമില്ല. ഇൽമു ദുന്യവിയായ സംസാരമല്ല, ഏറ്റവും നല്ല അമൽ എന്ന് പറഞ്ഞാൽ ഇൽമാണ്. അപ്പൊ ഇൽമുമായിട്ട് വ്യാപൃതരാ വഴുത് പണ്ടൊക്കെ ഉണ്ടല്ലേ, ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഹദ്ദാദ് റാത്തീബൊക്കെ കഴിഞ്ഞ് ഈ ഇമാം വഴുത് പറയുന്ന വായത് വരുന്നതിന്റെ മുമ്പ് അവിടെ ഖസീദത്തുൽ ബുറുദക്ക് ഇങ്ങനെ ചെല്ലും, അമിൻ തദക്കുരി ജീ എല്ലാരും ഏറ്റുചൊല്ലാണ് മൗലായ സല്ലിവസാ. എന്റെ രസാണ് അന്നത്തെ വാഴന്റെ സദസ്സ്. എനിക്ക് കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ട്, കടല വെക്കാനൊക്കെ പോയ ആ അനുഭവങ്ങൾ. ഒരു പണ്ടത്തെ ഈ ടോർച്ചിലിടുന്ന നിപ്പോന്റെ ബാറ്ററിന്റെ പെട്ടില്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മളെ സൈഫുക്കയും സഹോദരങ്ങളും കൂട്ടുകാരൊക്കെ തൃശ്ശൂരിൽ നിന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളൊരു സുഹൃത്താണ് അജ്മാനിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല റാഹത്തുള്ള ജോലി നൽകട്ടെ. അപ്പം അതൊക്കെ ഓർമ്മ ഉണ്ടാവും, ഓർമ്മയിലുണ്ടാവും പലപ്പോഴും. ഈ ബാറ്ററി വിൽക്കാനുള്ള പെട്ടിയിൽ കടല എണ്ണിക്കൊടുത്തിട്ട് വിറ്റവർ ചിലപ്പോൾ ഈ സസിലും ഉണ്ടാവും, കേൾക്കുന്നവരിലൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നല്ല അല്ലേ, പണ്ടത്തെ വാഴലിന്റെ ആ സദസ്സൊന്നില്ല. ആ സദസ്സിന്റെ ഒരു രസം വേറുള്ളവർക്ക് കിട്ടുണ്ടാവും. ചിലപ്പോ നമ്മളെ കുഴപ്പം കൊണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അന്നത്തെ വാഴലിന്റെ മജ്‌ലിസ് എല്ലാത്തിനും അത് മതിയായിരുന്നു. വയല് തുടങ്ങി തന്നെ 10 മണിയാവും. ഇശാ നിസ്കാരൊക്കെ കഴിഞ്ഞ്, റാത്തീബൊക്കെ കഴിഞ്ഞ് ഉസ്താദ് ചോറൊക്കെ തിന്നിട്ട് ഒരു പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ ഉസ്താദിനെങ്ങനെ ആനയിച്ച് തൊലൽബദറൊക്കെ ചെല്ലി യാനബിയൊക്കെ ചെല്ലിയിട്ട് കൊണ്ടുവന്നിട്ട് ആ വഴുതിന്റെ മജ്‌ലിസിന് കിട്ടുന്ന ഒരു ആത്മീയത അവിടെ, ആ നാട്ടുകാരെ പ്രശ്നമൊക്കെ അതിൽ തീർന്നു പോവേനെ. കുട്ടില്ലാത്തവർക്ക് ഈ വഴുതിന്റെ മജ്‌ലിസിൽ കുട്ടില്ലാത്ത ആള് നേർച്ചാക്കുമ്പോഴേക്ക് അടുത്ത കൊല്ലത്തെ വഴുത് പരമ്പര വമ്പിച്ച മതപ്രഭാഷണ പരമ്പര എന്ന പോസ്റ്റർ ഉണ്ടായത് നമ്മളെ കുട്ടി. അതൊരു 10-20 കൊല്ലം മുമ്പ് വരെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാലം മാറിയപ്പോ ചിലപ്പോ കോലം മാറണതാവും.
അപ്പൊ പലതും ഉണ്ടാവും, എന്നാലും ആ ആത്മീയതയുടെ ഒരു സുഖം വേറെ നമുക്ക് എവിടെയും കിട്ടണില്ല. അപ്പൊ ഐഷ നമസ്കാരം കഴിഞ്ഞാൽ അപ്പോഴവിടെ തുടങ്ങുക, 10 മണിക്ക് തുടങ്ങിയിട്ട് അങ്ങനെ പോവുക, 1 മണിയായാലും 2 മണിയായാലും. ഇപ്പൊ ലക്ഷദ്വീപിൽ അങ്ങനെ, ലക്ഷദ്വീപിൽ പലയിടത്തും വഴന്നിന് പോയപ്പോ അവിടെ ഒക്കെ തുടങ്ങുക രാത്രി 10 മണിക്കോ 11 മണിക്കോ. 11 മണിക്ക് പറഞ്ഞ് ഇങ്ങനെ വഴത് 1-2 മണിക്കൂർ വഴത് പറഞ്ഞാൽ പിന്നെ 1-2 മണിക്കൂർ അവിടെ ലേലം വിളി ഉണ്ടാവും. അതിനായിട്ട് ഒരാളുണ്ടാവും, ചിലപ്പോൾ വഴത്തിന് പോയ മൂല്യന്മാർ വിളിക്കേണ്ടി വരും. അപ്പൊ 2-3-4 മണിക്കൂർ അങ്ങനെ നിന്ന് 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 പറച്ചിൽ തന്നെ. എപ്പോഴും ഓർക്കൊരു മടുപ്പും ഉണ്ടാവില്ല. അതിലെല്ലാ സാധനം ഉപ്പ് മുതൽ കർപ്പൂരം വരെ ലേലം വിളിക്കാനുണ്ടാവും. എല്ലാ സാധനവും കൊണ്ടുവന്നിരും ഓരോരുത്തർ. മദ്രസന്റെ ഒക്കെ ഒരു വലിയ വരുമാനമാണ്. ഒരു നാട് ഹയാത്തായിരുന്നത് അങ്ങനെയായിരുന്നു. അപ്പൊ ദീനിയായ ഇൽമ് പറയാൻ അത് തടസ്സല്ല. അതേസമയത്ത് ദുന്യ പുവർത്താനം പറയാൻ, ദുനിയാവ് പറയാൻ, അപ്പൊ അതിനുള്ള ഒരുപാട് കഫേകളുണ്ട് അല്ലേ, ഒരുപാട് കഫേകൾ, ചായ ഉള്ള കഫേ. എന്താപ്പ അതിന്റെ പ്രത്യേകത? ചായ കുടിക്കുക, വെറുതെ ഇങ്ങനെ വടായി വിട്ടിരിക്കുക, വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക, അതിനു വേണ്ടിയുള്ള കുറെ സംവിധാനങ്ങൾ. അള്ളാഹു നമ്മെ കാക്കട്ടെ. അവസാന സമയത്ത് വരുന്നു പറഞ്ഞിട്ടുണ്ട് സുഫ്വാൻ ഇബ്നു സുലൈം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവസാന ലയഅത്തിയന്ന സമാനുൻ, ഒരു കാലം വരാനുണ്ട് കാലം. എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത? തകൂനു ഹിമ്മതു അഹദിഹിം ഫീഹി ബത്നു, പള്ള നിറക്കണം പള്ള നിറക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. തിന്നണം തിന്നണം തിന്നണം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. തിന്നണം തിന്നണം. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ പോയാൽ, ഇത് കോഴിക്കോട് സിറ്റിയാണല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ പോയാൽ ഒരു 50 ഹോട്ടല് അല്ലേ ചുരുങ്ങിയത്, ഉണ്ടിക്കൂടെ ഹോട്ടലുകൾ തന്നെയാണ് കച്ചവടം, മൊത്തം ഹോട്ടലുകൾ. ഇവിടുന്ന് ഇങ്ങോട്ട് പോയാലും ഹോട്ടൽ, ബോംബെ ഹോട്ടൽ, സുപ്രഭാതം, പിന്നെന്താ വേറെ പലതും അങ്ങനെ അങ്ങനെ, അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ഹോട്ടലില്ല, എല്ലാ ഹോട്ടലും. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ വേറെ ഹോട്ടലുകളുടെ നീണ്ട നേരം, ഈ സൈഡിലേക്ക് പോയാലോ ഇവിടെ ഹോട്ടൽ എന്ന് പറഞ്ഞു വെച്ചത്. അത് തക്കൂനു ഹിമ്മത്തു അഹദിഹിം ഫീഹി ബത്നു, അവസാന കാലഘട്ടം വന്നാൽ ഏറ്റവും നിങ്ങളുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ തിന്നണം തിന്നണം എന്നുള്ളതായിരിക്കും. ഹോട്ടൽ ഹോട്ടലേ ഹോട്ടൽ, ഹോട്ടലുകളാണ്, റെസ്റ്റോറൻറ്റുകളാണ് അല്ലേ. എത്ര സത്യമാണ്, തിന്നല്ലേ നമ്മള്, തിന്നതിന്റെ മുകളിൽ തിന്ന, തിന്നതിന്റെ മുകളിൽ തിന്ന, രാത്രിയും തിന്ന, പകലും തിന്ന, എപ്പോഴും തിന്ന, നോമ്പാണെങ്കിലും റമദാൻ ആണെങ്കിലും രാത്രി പിന്നെ ഫുള്ള് തിന്ന. പണ്ടൊക്കെ ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട്, ഇനിയിപ്പോ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കടപ്പുറത്ത് ഉണ്ടോ? ഇല്ല അല്ലേ. കടപ്പുറത്ത് നേരെ റമദാൻ ആയാൽ പിന്നെ മാഗ്രിബിന് ശേഷം മൊത്തം ഭക്ഷണങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ നിന്ന് അൽഹംദുലില്ലാ, നല്ലൊരു കാര്യം നിന്നത്. അപ്പൊ അതിങ്ങനെ തിന്നാണ് തിന്നാണ്, അതാണ് പ്രധാനമായി മനുഷ്യന്റെ ലക്ഷ്യം. തക്കൂനു ഹിമ്മത്തു അഹദിഹിം ഫീഹി ബത്നു വദീനുഹു ഹവാ, അവരുടെ ദീൻ ഹവയാണ്. എന്താണോ കൽബിൽ തോന്നിയത് അത് ചെയ്യലാണ് അവരുടെ ദീൻ. എന്താ കൽബിൽ തോന്നിയത്? അതിങ്ങനെ ചെയ്യ, ചായം കുടിച്ചിങ്ങനെ ബടായി വിട്ട് നിൽക്കുക, എന്താ പറയുന്നതെന്ന് അറിയൂല, കോഫിയും കുടിച്ചിങ്ങനെ ബടായി വിടുക.